മാന്യ പ്രേക്ഷകർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ ദൈവം ഒരോട്ടം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം. എന്നാൽ പലരും തങ്ങളുടേതായ ബുദ്ധിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ പരാജയത്തിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. ബൈബിളിൽ അബ്രഹാമിനോടുകൂടി ഇറങ്ങിത്തിരിച്ച ലോത്തിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ലോത്ത് അബ്രഹാമും ഇറങ്ങിത്തിരിച്ചു, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ചതാണ്. എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ ലോകത്തിൻ്റെ സമൃദ്ധി കണ്ടപ്പോൾ, ലോകത്തിൻ്റെ നല്ല അനുഭവങ്ങളൊക്കെ കണ്ടപ്പോൾ, സമ്പത്ത് തനിക്ക് വർദ്ധിച്ചപ്പോൾ ലോത്തിൻ്റെ മോഹം അബ്രഹാമിൻ്റെ ഇഷ്ടത്തിൽ നിന്നും വിരുദ്ധമായി. താൻ കൂടുതൽ നല്ല സ്ഥലം, ലോകത്തിലെ നല്ല സ്ഥലം തിരഞ്ഞെടുത്ത് തൻ്റെ ഓട്ടം അങ്ങോട്ടേക്ക് ആക്കി. അവിടെ തൻ്റെ ജീവിതത്തിൽ നേരിട്ട പരാജയങ്ങൾ, പ്രയാസങ്ങളൊക്കെ ദൈവജനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ അബ്രഹാമിനെ കൂടാരത്തിലേക്ക് കടന്നു വരികയും അബ്രഹാമിനോട് സംസാരിക്കുകയും അബ്രഹാമിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. കാരണം അബ്രഹാം ദൈവത്തിൻ്റെ വഴിയിൽ തന്നെയായിരുന്നു. ദൈവം തന്നോട് തനിക്കൊടുത്ത ആലോചന പ്രകാരമാണ് താൻ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വഴി വിട്ട് താൻ ഇടത്തോട്ടോ വലത്തോട്ടോ പോകാത്തത് കൊണ്ട് എപ്പോഴും തനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ആലോചനയും തൻ്റെ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, തൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പോലും ദൈവം ഒരു സ്നേഹിതനെ പോലെ അബ്രഹാമിനോട് സംസാരിക്കുവാൻ തുടങ്ങി. ദൈവം നമ്മുടെ മുമ്പിൽ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ നാം ഓടുകയാണെങ്കിൽ എത്ര പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ദൈവം നമ്മോട് സംസാരിക്കുകയും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാനും അങ്ങനെ ഏത് കഷ്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നമുക്കത് സഹായകരമായിത്തീരും. എന്നാൽ ലോത്തിൻ്റെ ഭവനത്തിൽ ദൂതന്മാർ കടന്നിയെന്നത് താൻ താമസിക്കുന്ന ദേശത്ത് തനിക്കും ഒരു ന്യായവിധിയുമായിട്ടാണ്. കാരണം താൻ ബുദ്ധിയിൽ തിരഞ്ഞെടുത്ത ആ പ്രദേശം ആദ്യങ്കിൽ തന്നെ അവസാനം അറിയുന്ന കർത്താവിനോട് ആലോചന ചോദിക്കാതെ തൻ്റെ ബുദ്ധിയിൽ കൂടി തിരഞ്ഞെടുത്ത ആ പ്രദേശം അതൊരു ശപിക്കപ്പെട്ട പ്രദേശമായിരുന്നു. ദൈവത്തിൻ്റെ വഴി വിട്ട് നടക്കുന്ന ജനങ്ങളും അങ്ങനെ അവരോട് ചേർന്നുള്ള കൂട്ടായ്മയും ലോത്തിനെയും വളരെ ക്ഷീണിപ്പിച്ചു. താൻ വലഞ്ഞുപോയി എന്നാണ് നീതിമാനായ ലോത്ത് അവരോട് ചേർന്ന് ജീവിച്ച് താൻ വലഞ്ഞുപോയി. ദൈവത്തിൻ്റെ മാർഗത്തിൽ തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ തന്നോട് പറഞ്ഞത് ഈ സ്ഥലം വിട്ട് ഓടിക്കൊള്ളുക, ഞാൻ ഈ സ്ഥലത്തെ ന്യായം വിധിക്കാൻ പോവുകയാണ്, തിരിഞ്ഞു നോക്കാതെ ഓടുക എന്ന് പറഞ്ഞു. ഒരു കാര്യം ഇവിടെ അബ്രഹാമുമായിട്ട് ദൈവം സംസാരിക്കുമ്പോൾ ലോത്തിനു വേണ്ടി അബ്രഹാം ഇടിവിൽ നിന്ന് സംസാരിച്ചു. അപ്പോഴൊക്കെ ദൈവം പറഞ്ഞത് എൻ്റെ ജനമായി കുറച്ചു പേരെങ്കിലും, ഒരു 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവനെ ആ സ്ഥലം അവർ മൂലം അന്യായവിധിയിൽ നിന്ന് രക്ഷപ്രാപിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ലോകത്തിന് ആ സ്ഥലത്ത് കടന്നു പോയിട്ട് താൻ അനുഭവിക്കുന്ന ദൈവിക സന്തോഷമോ അല്ലെങ്കിൽ താൻ കേട്ട ദൈവത്തിൻ്റെ ആലോചനയോ മറ്റുള്ളവരോട് പറയുവാനോ മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ ആലോചന പകർന്നു കൊടുക്കുവാനോ കഴിയാത്ത രീതിയിൽ താൻ ദൈവത്തിങ്കിൽ നകന്നുപോയി. ആരെയും ദൈവത്തിന് വേണ്ടി നേടുവാനോ ദൈവത്തോട് അടുപ്പിക്കുവാനോ ലോകത്തിന് കഴിഞ്ഞില്ല. തൻ്റെ മക്കൾക്ക് വേണ്ടി വിവാഹം നിശ്ചയിച്ച ആ പുരുഷന്മാരെ പോലും
അവരോട് പോലും ദൈവത്തിൻ്റെ മാർഗം പറഞ്ഞു കൊടുക്കുവാൻ ലോത്തിന് കഴിയാഞ്ഞതുകൊണ്ട് അവർക്ക് ആ ദേശം വിട്ടുപോവുകയും ആ ദേശം ദൈവം നശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അവിടെ ലോത്തിൻ്റെ ഭാര്യ ആ ഓട്ടത്തിൽ പുറമോട്ട് തിരിഞ്ഞു നോക്കി എന്ന് അവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ഇതുപോലെ അവരങ്ങനെ ആ ഓട്ടം പൂർത്തിയാക്കാതെ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോവുകയും അല്ലെങ്കിൽ നശിച്ചു പോവുകയും ചെയ്തു. ലോത്തിൻ്റെയും ജീവിതം പിന്നത്തേതിൽ വളരെ ദുഃഖപൂർണമായിരുന്നു. ദേവാലയത്തിൽ തൻ്റെ തലമുറയ്ക്ക് കടന്നു പോകുവാൻ കഴിയാതെ വണ്ണം അവർ ശാപഗ്രസ്തരായി തീർന്നു. നോക്കേ, ബുദ്ധിയുടെ മാർഗത്തിൽ തിരഞ്ഞെടുക്കുന്ന ഓട്ടം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ക്ഷീണിച്ചു പോകുമ്പോൾ, നാം ലോത്തിനെ പോലെ വലയുമ്പോൾ നമുക്ക് ദൈവത്തോട് ചോദിക്കാം, കർത്താവേ, ഞാൻ എവിടെയാണ് എൻ്റെ ഓട്ടത്തിൽ തെറ്റിപ്പോയത്? നീ എനിക്ക് ആലോചന പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലോചന നൽകി തന്ന് നമ്മളെ വിടുവിക്കുവാൻ മനസ്സലിവുള്ള കർത്താവാണ്. അതുമാത്രമല്ല, ദൈവം പല സമയങ്ങളിൽ സംസാരിക്കുമ്പോൾ നമ്മത് ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയാത്തത്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ബുദ്ധിയുടെ മാർഗത്തിൽ തന്നെ ഒരുപാട് ഓടി. അതിൻ്റെയൊക്കെ ഫലം അഹങ്കാരവും കൊലപാതകവും മറ്റുള്ളവരെ പീഡിപ്പിക്കുന്ന അനുഭവവും വേദനിപ്പിക്കുന്ന അനുഭവവും. തൻ്റെ ആ പ്രവർത്തനം മൂലം, തൻ്റെ ഓട്ടം മൂലം, തൻ എന്തോ ദൈവത്തിന് വേണ്ടി നല്ല ചെയ്തു എന്നൊക്കെ വിചാരിച്ചാണ് പോകുന്നതെങ്കിലും അനേകർക്കത് ഭാരവും പീഡയും, അവരുടെ ജീവൻ, ചിലരുടെ ജീവൻ പോലും നഷ്ടപ്പെടത്തക്ക രീതിയിൽ, അത്രമാത്രം അത് പ്രയാസമായിരുന്നു. എന്നാൽ ദൈവം പൗലോസിനെ സന്ദർശിച്ചു. തൻ്റെ ഓട്ടത്തിൽ തൻ തളർന്ന് താഴെ വീഴത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ശബ്ദം അവനോട് സംസാരിച്ചു. പൂർണ്ണമായിട്ട് കർത്താവിന് അടിമപ്പെട്ട് അല്ലെങ്കിൽ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് അന്നു മുതൽ താൻ പുതിയൊരു വഴിയിലേക്ക് അല്ലെങ്കിൽ ദൈവിക മാർഗത്തിലേക്ക് തൻ്റെ ഓട്ടത്തെ താൻ തിരിച്ചുവിട്ടു. ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബുദ്ധിയുടെ മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ ഈ ലോകത്തിൽ നേടാം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ദൈവത്തിൻ്റെ വഴിവിട്ടോടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അതൊരിക്കൽ ദൈവത്തെ അംഗീകരിച്ചവരാകട്ടെ, ദൈവവുമായിട്ടുള്ള ആ സാന്നിധ്യം ലഭിച്ചവരാകട്ടെ ലഭിക്കാത്തവരാകട്ടെ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ബുദ്ധിയുടെ മാർഗത്തിൽ യാത്ര ചെയ്ത് തളർന്നു വീണ് മുന്നോട്ട് പോകാൻ കഴിയാതെ വലഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, പൗലോസിനെ പോലെ ദൈവത്തിൻ്റെ മാർഗത്തിൽ തങ്ങളെ തന്നെ സമർപ്പിക്കാം. അന്നു മുതൽ പൗലോസ് കർത്താവിന് വേണ്ടി ഓടി. ദൈവം അനുദിനം തനിക്ക് ആലോചന പകർന്നു കൊടുത്തു. തനിക്ക് ഒരുപാട് കഷ്ടത, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ വന്നു. കപ്പൽ ഛേദത്തിൽ താൻ അകപ്പെട്ടു. മരിച്ചു പോകുന്നുള്ള ആ അനുഭവമൊക്കെ വന്നപ്പോഴും ദൈവം തൻ്റെ ദൂതനെ അയച്ച് തന്നോട് സംസാരിക്കുകയും തന്നെ ബലപ്പെടുത്തുകയും വിടുവിക്കുകയും ചെയ്യുന്ന അനേക വഴികൾ നമുക്ക് ദൈവവചനത്തിലൂടെ കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിൻ്റെ, ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം, അത് സ്ഥിരതയോടെ ഓടുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എന്നാൽ ദൈവവഴിയിൽ വന്നിട്ടും ആ ഓട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ തന്നെയും, ഇവിടെ അബ്രഹലേനം 12 അതിൻ്റെ 1 താഴ്ത്തുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും ഇട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമുക്ക് മുന്നോട്ട് സ്ഥിരതയോടെ ഓടുവാൻ കഴിയാത്തതിൻ്റെ കാര്യം, മുന്നോട്ട് പോകാൻ കഴിയാത്തതുപോലെയുള്ള ഭാരങ്ങൾ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണ്. സമ്പത്തിനെ കുറിച്ചുള്ള ഭാരം, സുഖജീവിതത്തിന് വേണ്ടിയുള്ള ഭാരം, നല്ല ജോലിക്ക് വേണ്ടിയുള്ള ചിന്ത, അതിൻ്റെ ഭാരം, ചിന്താഭാരം, ഇതൊക്കെ വിട്ടുകളയുവാൻ മനസ്സില്ലാതെ ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾ, അതിൻ്റെ ചിന്ത, അതിൻ്റേതായിട്ടുള്ള വ്യാകുല ചിന്തകളുമായിട്ട്, ആ ഭാരങ്ങളുമായിട്ട് ഓടുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും തൻ്റെ ഓട്ടം മുന്നോട്ട് സ്ഥിരതയോടെ ഓടുവാൻ കഴിയുകയില്ല. വഴിയിൽ വെച്ച് തളർന്നു പോകും.
എത്രയോ ഭക്തന്മാർ ഈ ലോകത്തിൻ്റെ ചിന്താകുലങ്ങളാൽ ഭാരപ്പെട്ട് വഴിയിൽ തളർന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് കേൾക്കുമ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ദൈവത്തെ അറിഞ്ഞ് ദൈവഭക്തിയോട് ജീവിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിൻ്റെ വിഷയങ്ങൾ, ഭാരങ്ങൾ, സമ്പത്തിനെക്കുറിച്ച്, മറ്റുള്ള സുഖജീവിതങ്ങളെക്കുറിച്ച് ഒക്കെയുള്ള ആകുല ചിന്തകൾ, ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്തകൾ, മക്കളെക്കുറിച്ചുള്ള ആകുല ചിന്തകൾ ഒക്കെ ഇട്ട് ആരെങ്കിലും ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിൽ, തളർന്നിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം നമ്മെ കേൾപ്പിക്കുന്നത് സകല ഭാരവും വിട്ടുകൊള്ളുക. നമുക്ക് ഓട്ടം മുന്നോട്ട് ഓടുവാൻ തടസ്സമായി നീക്കുന്ന വലിയ ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി മാറ്റി സ്വാതന്ത്ര്യത്തോട് ഓടുവാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഓട്ടം പൂർത്തീകരിക്കുവാൻ തക്കോണം കഴിയുകയുള്ളൂ. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാം ഓടിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ, ലിമിറ്റഡ് ടൈം, ആ വെച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ആ ഓട്ടം പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിങ്കിൽ നിന്നും സമ്മാനം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് നേടുവാൻ തക്കോണം നമുക്ക് കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയാണ് അനേകർ ഓടുന്നത്. കാര്യം ഇത് അവസാന കാലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്, ഒരു അന്ത്യകാലത്ത്. ഇപ്പോൾ യേശു ഭൂമിയിൽ വന്നത് തന്നെ ഒരു അന്ത്യകാലത്താണ്. ദൈവത്തിൻ്റെ വചനം അപ്പോസ്തലപ്രവൃത്തി 2:16 പറയുന്നു, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ഇപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് അന്ത്യകാലമായിരുന്നുവെങ്കിൽ ഈ 2000 വർഷം പിന്നെ എന്താണ്? അല്ലെങ്കിൽ കാലത്തിൻ്റെ അന്ത്യത്താണ് യേശു വന്നതെങ്കിൽ ഇപ്പോഴായിരിക്കുന്ന ഈ വർഷങ്ങൾ എങ്ങനെ ലഭിച്ചു? നമുക്ക് പറയുവാൻ കഴിയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, അത് കർത്താവ് നമുക്ക് തന്ന ഒരു ഗ്രേസ് പീരീഡാണ്, അല്ലെങ്കിൽ കൃപയുടെ കാലങ്ങൾ. ഗൾഫിൽ, ഗൾഫ് പ്രദേശങ്ങളിലൊക്കെ ചില പ്രത്യേക നിയമങ്ങൾ ഉണ്ട്. ഒരു സ്പോൺസറുടെ കീഴിൽ ജോലിക്ക് വരുന്നവർ അത് വിട്ട് വേറൊരിടത്ത് ജോലി ചെയ്യാൻ കഴിയുകയില്ല. ഫ്രീ വിസായി അങ്ങനെ ജോലി ചെയ്യുവാൻ സാധ്യമല്ല എന്നൊക്കെയുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. ചിലപ്പോൾ കാലാവധി കഴിഞ്ഞ് ഓവർ സ്റ്റേ ആയിട്ട് നിൽക്കുന്നവരുണ്ട്. ഇവരെയൊക്കെ ശിക്ഷിക്കുവാൻ, അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് അർഹരാണ്. എന്നാൽ പോലീസ് അവരെ പിടിക്കുവാൻ വരുമ്പോൾ രാജാവ് ചിലപ്പോൾ കൽപ്പന പുറപ്പെടുവിക്കും, ഒരു 2 മാസം 3 മാസം അവർക്ക് ഗ്രേസ് പീരീഡ് കൊടുക്കുക. അത് പേപ്പറിൽ പരസ്യം ചെയ്യുമ്പോൾ മുതൽ ഇവർ ഓടി നടന്ന് അവരുടെ പേപ്പറുകളൊക്കെ ക്രമീകരിച്ച് ശിക്ഷയിൽ നിന്ന് ഇളവുള്ളവരായിട്ട് അവർക്കായിരിക്കാൻ അവർ ഓടി നടക്കുന്നത് കാണാം. ആ സമയത്ത് അവരെ എവിടെയെങ്കിലും ക്ലബിൽ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ അവർ വരികയില്ല. എന്നാൽ നമുക്ക് ബീച്ചിൽ പോയി കുറേ സമയം ഉല്ലസിക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് വരാൻ കഴിയുകയില്ല. അവർക്കൊട്ട് സമയം വേസ്റ്റ് ചെയ്യാനില്ല. കാര്യം ഇതൊരു ഗ്രേസ് പീരീഡാണ്, ഒരു കൃപാകാലമാണ്. അതിനുള്ളിൽ പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ശിക്ഷയിൽ നിന്നും ഇളവുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഒരു ഗ്രേസ് പീരീഡാണ്, ഒരു കൃപാകാലമാണ്. വളരെ ചുരുക്ക സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിനുള്ളിൽ നാം ഓട്ടം പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശിക്ഷയിൽ നിന്നും ഇളവ് ലഭിക്കുകയുള്ളൂ. ദൈവം വെച്ചിരിക്കുന്ന ആ അനുഗ്രഹം നമുക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഓടുക, കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കി നാം മുന്നോട്ട് ഓടി അത് വിജയമാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോടൊന്ന് സംസാരിക്കുകയാണ്. ഈ ഓട്ടത്തിൻ്റെ തടസ്സമായി ഞാൻ പറഞ്ഞല്ലോ നിൽക്കുന്നത് ഭാരവും അതുമായി ബന്ധപ്പെട്ട പാപവുമാണ്, മുറുകെ പറ്റുന്ന പാപം. ഈ ഭാരങ്ങളൊക്കെ വിട്ടാൽ പോലും മുറുകെ പറ്റുന്ന ചില പാപങ്ങളുണ്ട്. അതെത്ര നാം വിടാമെന്ന് വിചാരിച്ചാലും വിടുവാൻ കഴിയാതെ നമ്മളിൽ തന്നെ അങ്ങ് അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ചിലർ കള്ളം പറയും, എത്ര തീരുമാനമെടുത്താലും അവസരം വരുമ്പോൾ അവർ വ്യാജം സംസാരിക്കും, വ്യാജം പ്രവർത്തിക്കും. ചെറിയ നേട്ടത്തിന് വേണ്ടിയായിരിക്കാം. ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ അങ്ങ് അലിഞ്ഞു ചേർന്നതാണ്.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇങ്ങനെയുള്ള മുറുകെ പറ്റുന്ന പാപവും നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ സകല ഭാരവും വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ കഴിയുകയുള്ളൂ. ഞാനിങ്ങനെ ഓർക്കുന്ന ഒരിക്കലും ഒരു പ്രാസംഗ്യൻ ഈ ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം സ്റ്റേജിൽ ഒരാളെ വിളിച്ചു. വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തും തലയിലും കയ്യിലുമൊക്കെ അവിടെ ഇരുന്ന ഫാനും കസേരയും ഭാരമുള്ള വസ്തുക്കളൊക്കെ കൊടുത്തിട്ട് ഓടാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഓടാൻ കഴിഞ്ഞില്ല. ഓരോ ഭാരങ്ങൾ മാറ്റും തോറും അദ്ദേഹത്തിന് ഓടുവാൻ സാധിച്ചു. അപൂർണമായി ആ ഭാരം മാറ്റിയെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ആ സ്പീഡിൽ ആ വേഗത്തിൽ ഓടുവാൻ കഴിയുകയുള്ളൂ. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ആ ലിമിറ്റ് ടൈമിനുള്ളിൽ ദൈവം നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന തന്നിരിക്കുന്ന സമയത്തുള്ളിൽ ആ സെറ്റ് ചെയ്തിരിക്കുന്ന ഓട്ടം പൂർണ്ണമായി ഓടുവാൻ കഴിയാത്തത്? നമ്മൾ തന്നെ തലയിൽ വെച്ചുകൊണ്ട് കിടക്കുന്ന ഭാരങ്ങളാണ്. കർത്താവ് പറയുന്നു, ആ ഭാരം എന്നെ ഏൽപ്പിക്കുക. നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, നമ്മളെ കരുതുന്ന കർത്താവ്, നമ്മുടെ ഓട്ടം സ്ഥിരതയോട് ഓടുവാനും അങ്ങേയറ്റം വരെയും ആ ഓട്ടം പൂർത്തീകരിക്കുവാനും ആഗ്രഹിക്കുന്ന കർത്താവ് നമ്മളോട് ഇന്ന് സംസാരിക്കുകയാണ്, ഇതിൻ്റെ ഭാരമെല്ലാം എൻ്റെ മേൽ വെച്ചുകൊള്ളുക. നമ്മളായി എന്തിനാണ് ഈ ഭാരം ചുമക്കുന്നത്? നമ്മുടെ ഭാരം വഹിക്കാമെന്ന് നമ്മുടെ രക്ഷകനായ ദൈവം പറയുമ്പോൾ, രക്ഷകനായ കർത്താവ് നമ്മളോട് പറയുമ്പോൾ ആ ഭാരം മുഴുവനും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കാം. അതിനുശേഷം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി ഓടുക. ആ വിശ്വാസം നമുക്ക് നൽകി തന്നത്, നമ്മളെ പഠിപ്പിച്ചത്, ആ വിശ്വാസത്തിൽ നമ്മളെ നടത്തുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രതികൂലങ്ങളുടെ തിരമാലകളൊക്കെ ആഞ്ഞടിക്കുമ്പോൾ യേശു ശിഷ്യന്മാരെ വിശ്വാസം പഠിപ്പിക്കുന്ന അനേക ഭാഗങ്ങൾ നമ്മൾ ദൈവജനത്തിൽ വായിച്ചിട്ടുണ്ട്. കൊടുങ്കാറ്റടിച്ചപ്പോൾ അവർ നിലവിളിച്ചു. അപ്പോൾ കർത്താവ് ചോദിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി? യേശു ആ കൊടുങ്കാറ്റിനെ ശാസിച്ചു, അവരെ കുറേച്ച് വിശ്വാസം പഠിപ്പിച്ചു. നമ്മളെ വിശ്വാസം പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് പ്രശ്നങ്ങൾ ഒക്കെ ഇട്ടിട്ട് അതിലൂടെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഓടുന്ന ആ അനുഭവത്തിൽ നമ്മളെ എത്തിച്ചാണ് ദൈവം നമ്മളെ വിശ്വാസം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എഴുതി അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു. ആ ഓട്ടം പൂർത്തി വരുത്തുവാൻ നമുക്ക് കഴിയുകയില്ല. അപ്പോസ്തലനായ പൗലോസ് നോക്കി ഇതെഴുതിയ, അല്ലെങ്കിൽ ലേഖനം എഴുതിയ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ബുദ്ധിയിൽ കൂടി ഓടി ആ ഓട്ടം പൂർത്തി വരുത്തുവാൻ നോക്കിയപ്പോൾ അവൻ തളർന്നു വീണു. അവൻ ദൈവത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് വിചാരിച്ചാണ് ഓടിയതെങ്കിലും കർത്താവ് പറഞ്ഞു, നീ എന്നെ ഉപദ്രവിക്കുക ചെയ്യുന്നത്, നിനക്കിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയയില്ല എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ശബ്ദത്തിന് മുമ്പിൽ, ആ പ്രത്യക്ഷതയുടെ മുമ്പിൽ അവൻ തളർന്നു വീണു. പിന്നീട് ദൈവത്തിൻ്റെ ശബ്ദം ആലോചനയ്ക്ക് മുമ്പിൽ സമർപ്പിച്ച് ആ വചനം ഏറ്റെടുത്തതിന് ശേഷമാണ് തൻ്റെ ഓട്ടം പൂർത്തീകരിക്കുവാൻ കൊണ്ടെന്ന് എനിക്ക് കഴിഞ്ഞത്. ആ യേശുവിനെ, നമ്മുടെ ഓട്ടം പൂർത്തീകരിപ്പാൻ നമ്മളെ സഹായിക്കുന്ന യേശുവിനെ മാത്രം നോക്കി നമ്മുടെ ഓട്ടം സ്ഥിരതയോട് ഓടുക. നമ്മുടെ കഷ്ടത്തെ നോക്കിയാൽ, നമ്മുടെ പ്രയാസങ്ങൾ നോക്കിയാൽ, നമ്മുടെ പ്രശ്നങ്ങൾ നോക്കിയാൽ, ആ വഴിയിലെ പ്രതികൂലങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് ഓട്ടം സ്ഥിരതയോട് ഓടുവാൻ കഴിയില്ല. കാര്യം നമ്മുടെ മുമ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഓട്ടം കർത്താവായ യേശു ക്രിസ്തു ഓടി അതേ പാതയിലൂടെ ഓടുവാനാണ്. യേശു പ്രതികൂലത്തിലും കഷ്ടത്തിലും ക്രൂശ് അല്ലെങ്കിൽ കഷ്ടത വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ ആ പ്രതികൂലത്തിലൂടെ ഓടുവാനാണ് നമ്മുടെ ഓട്ടം കർത്താവ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ സമയത്തൊക്കെയും നമുക്ക് നോക്കുവാനുള്ള നമ്മുടെ കർത്താവ് മാത്രമാണ്. ആ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് തൻ്റെ കഷ്ടത, തൻ്റെ അപമാനം, പ്രതികൂലങ്ങൾ, കഷ്ടതയൊന്നും തൻ ഓർക്കാതെ ആ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് ഓടിയ ആ യേശു, ആ യേശുവിനെ നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഓട്ടം പൂർത്തീകരിപ്പാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ.
ആ യേശുവിനെങ്കിലേക്ക് നമ്മുടെ മനസ്സ് സെറ്റ് ചെയ്ത് വെക്കണം. കർത്താവ് നമ്മളെ വഴി നടത്തുവാൻ തക്ക സമയത്ത് ആലോചനക്കാരനായിട്ട്, പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യേ ഒരാലോചനക്കാരനായിട്ട് നമുക്ക് ആലോചന പറഞ്ഞു തന്ന്, ഒരു മറൈനർ കോമ്പസ് പോലെ കടലിൽ യാത്ര ചെയ്യുന്നവർക്ക് എങ്ങും ലക്ഷ്യമില്ലാതെ, ലക്ഷ്യം കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ ഒരു മറൈനർ കോമ്പസ് ആ ലക്ഷ്യം അവർക്ക് കപ്പലിലുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത് പോലെ, നമ്മുടെ മറൈനർ കോമ്പസാണ്, നമ്മുടെ വടക്ക് നോക്കിയന്ത്രമാണ്, നമ്മളെ വഴി നടത്തുന്ന നമ്മുടെ കർത്താവാണ്, കർത്താവിനെയാണ് നാം നോക്കേണ്ടത്. മറ്റെവിടെ നോക്കിയാലും ഒന്നുന്ന് തിരമാലകളല്ലാതെ, വഴിയറിയുവാൻ കഴിയാത്ത, വഴി തെളിഞ്ഞു വരാത്ത ആ കടലിൽ തിരമാലകളും നമ്മളെ ക്ഷീണിപ്പിക്കുന്നതും നമ്മളെ ഭാരപ്പെടുത്തുന്നതുമായിട്ടുള്ള വിഷയങ്ങളുമല്ലാതെ ഒന്നുമില്ല. എന്നാൽ ഒരു ബുദ്ധിമാനായ കപ്പിത്താൻ ആ മറൈനർ കോമ്പസിൽ നോക്കിയിട്ട് താൻ തൻ്റെ വഴി ക്ലിയറാക്കി തൻ യാത്ര ചെയ്യുന്നത് പോലെ, നമുക്ക് നമ്മുടെ കർത്താവിനെ നോക്കി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ കഴിയുകയുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 20:24 അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എൻ്റെ ഓട്ടവും കർത്താവ് തന്ന ശുശ്രൂഷയും എനിക്ക് തികയ്ക്കണമെന്നേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. പലപ്പോഴും നമ്മുടെ പ്രാണനെ നമ്മൾ വിലയേറിയതായിട്ട് എണ്ണുന്നത് കൊണ്ടാണ് ദൈവിക മാർഗം വിട്ട് നമ്മൾ ബുദ്ധിയുടെ മാർഗത്തിലേക്ക്, ലോകത്തിൻ്റെ മാർഗത്തിലേക്ക് പോകുന്നത്. അത് കർത്താവ് പറഞ്ഞത്, ആരെങ്കിലും തൻ്റെ പ്രാണനെ നേടുവാൻ നോക്കിയാൽ അത് അവനതിനെ കളയും. കാര്യം ദൈവത്തിൻ്റെ വഴിയല്ലാതെ നമ്മുടെ ആത്മാവിനെ നേടുവാൻ, നമ്മുടെ പ്രാണനെ നേടുവാൻ ദൈവവഴിയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ആ കർത്താവിൽ നോക്കി മുന്നോട്ട് പോകാതെ വേറൊരു മാർഗവുമില്ല. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ പ്രാണനെ വിലയേറിയതായിട്ടാണ് അത്, ദൈവം തനിക്ക് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടിയപ്പോൾ, ദൈവം കൊടുത്ത ശുശ്രൂഷ നടപടിയായി തൻ നടത്തിക്കൊണ്ട് ആ ഓട്ടം ഓടിയപ്പോൾ തൻ അവസാനമായി പറയുന്നത്, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, ഇനിയും എനിക്ക് ദൈവത്തിൻ്റെ ആ സമ്മാനം, ആ പ്രൈസ് എനിക്ക് വെച്ചിട്ടുണ്ട്, അത് പ്രാപിപ്പാൻ ഞാൻ ആഗ്രഹത്തോടെ ഇരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരെയും മുമ്പിൽ ദൈവം ഒരു പ്രൈസ് വെച്ചിട്ടുണ്ട്, ദൈവം നമുക്ക് വേണ്ടി ഒന്ന് ഒരുക്കിയിട്ടുണ്ട്. ആ സന്തോഷം ഓർക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ കഷ്ടം സാരമില്ല എന്നെണ്ണിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് ഓടുവാൻ തക്കോണം കഴിയും. ആ പൗലോസ് അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 9:24 ഇങ്ങനെ പറയുന്നു, നിങ്ങളും ബിരുദു പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. താൻ ഓടി ബിരുദു പ്രാപിച്ചതിന് ശേഷം തനിക്ക് പറയാനുള്ളത്, നിങ്ങളും ബിരുദു പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. പ്രിയപ്പെട്ടവരെ, പ്രിയ കേൾവിക്കാരെ, ഏതെങ്കിലും പ്രശ്നങ്ങളാൽ മുന്നോട്ടോടുവാൻ കഴിയാതെ തളർന്നിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് നോക്കുവാനുള്ള ഒരിടം കർത്താവായ യേശു ക്രിസ്തുവാണ്. അവന് മാത്രമേ നമ്മുടെ ഓട്ടം പൂർത്തീകരിപ്പാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. കാരണം താനാണ് വഴി, വഴിയും സത്യവും ജീവനുമെന്ന് പറഞ്ഞ ആ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് നമ്മുടെ വഴി. ആ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ഓട്ടം ഓടുവാനും നമുക്കെത്തേണ്ട സ്ഥലത്ത് നമുക്കെത്തുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം വീണ്ടും ഓർത്തുകൊണ്ട് ആ യേശുവിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ ലോകത്തേക്ക് നോക്കുന്ന ആ നോട്ടങ്ങളെല്ലാം മാറി നമ്മൾ മുഖം തിരിച്ച് നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സും ആ യേശുവിലേക്ക് സെറ്റ് ചെയ്യാം. കർത്താവ് നമ്മളെ വഴി നടത്തുവാൻ തക്കവണ്ണം വിശ്വസ്തനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ കർത്താവ്, ഇന്ന് കേൾപ്പിച്ച ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും ഈ വചനത്തിൻ്റെ ശക്തിയാൽ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഓട്ടക്കളത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന, മുന്നോട്ട് പോകുവാൻ കഴിയാതെ തളർന്നിരിക്കുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ വചനത്താൽ ശക്തി പ്രാപിച്ച്, ബലം പ്രാപിച്ച് അവരെഴുന്നേറ്റ് വീണ്ടും കർത്താവിനെ നോക്കി ഓടുവാൻ തക്കവണ്ണം ബലപ്പെടുത്തണമേ. എല്ലാ ഭാരങ്ങളും അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി സ്വാതന്ത്ര്യത്തോട് ഓടുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവരങ്ങളെ കേൾപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. എന്തെങ്കിലും സംശയങ്ങളോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ഞങ്ങളുടെ ടീമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യാം. എൻ്റെ നമ്പർ ഒരു പ്രാവശ്യം കൂടി പറയുന്നു, 9499555500. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.